തിരുവനന്തപുരത്ത് ലെനിൻ രാജേന്ദ്രൻ്റെ സ്മരണക്കായുള്ള സിനിമാ കൊട്ടകയിൽ ഈ പ്രഭാതത്തിൽ അജ്ഞാതത്തിലേക്ക് വീണുപോയ ഒരു മഹാനർത്തകിക്കുള്ള സ്മരണാഞ്ജലിയായി ഒരു ഡോക്യുഫിക്ഷൻ ഫിലിം അരങ്ങേറുകയാണ്. ശ്രദ്ധേയനായ യുവ ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ വിനോദ് മങ്കര ഒരുക്കിയ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിലൂടെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ വീണ്ടും മലയാളത്തിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു വരികയാണ്. ഏത് ദേശത്തിൻ്റെ കലാരൂപമെന്ന് ഇനിയും ചർച്ചകളാൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത മോഹിനിയാട്ടത്തിന് കേരളീയ സംസ്കൃതിയുടെ അടവുകളും അടരുകളും സമ്മാനിച്ചത് വള്ളത്തോളും പിന്നീട് കല്യാണിക്കുട്ടിയമ്മയുമാണെന്ന് പറയാതെ വയ്യ. ആ മഹത് ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയതാണ് ഈ പ്രഭാതത്തിൽ ലെനിൻ സിനിമാസിലേക്ക് കലാകേരളത്തിലെ ആസ്വാദകർ. മരിയൂലയുടെ മണവും ചെണ്ടിയുടെ ചിറകുകളുമുള്ള കലാമണ്ഡലം, ഒരു ഹൃദയം നിറയെ കുരുവിക്കോടുകളുള്ള മദ്ദളത്തിന്റെ വീടും ഇതുതന്നെ. ഇവിടെയാണ് കല്ലു ആദ്യമായി സ്വപ്നം കാണാൻ പഠിച്ചത്. 1937 മുതലുള്ള നിറവും മണവുമുള്ള പ്രഭാത പ്രദോഷങ്ങളിൽ ഈ മാധവമേനോൻ, മാധവ ടീച്ചർ, അപ്പേക്കാട്ടിൽ കൃഷ്ണപണിക്കരാശാൻ, രാജമ്മ ടീച്ചർ, നീലകണ്ഠൻ നമ്പീശൻ എന്നിവരുടെ ശിക്ഷണത്തിൽ കല്യാണിക്കുട്ടി ചുവടുവെച്ചു തുടങ്ങി. ഒപ്പം വള്ളത്തോളിന്റെ വാത്സല്യവും ശ്രദ്ധയും. വള്ളത്തോളിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ കല്യാണിക്കുട്ടി സമർപ്പിച്ച അനുമോദന കവിതയിൽ പ്രസാദിച്ച് മഹാകവി ആ വേദിയിൽ വെച്ച് തന്നെ നൽകിയ കവയത്രി പട്ടം കല്യാണിയുടെ രചനാ ജീവിതത്തിന് കാറ്റും വെളിച്ചവുമേകി. അന്നു മുതൽ കവയത്രിയായ നർത്തകിയെയാണ് കലാകേരളം കല്യാണിക്കുട്ടിയിൽ കണ്ടത്. അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാതെ കടന്നുപോയ എഴുത്തുകാരിയും ഗവേഷകയും നർത്തകിയും ശ്രേഷ്ഠ ഗുരുവുമായിരുന്നു കല്യാണിക്കുട്ടിയമ്മ. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്ലേശം സഹിച്ചാണ് വിനോദ് മങ്കര ഈ ചിത്രത്തിൻ്റെ രംഗപാഠം ഒരുക്കിയിരിക്കുന്നത്. കല്യാണിക്കുട്ടിയമ്മ കണ്ടുകിട്ടി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു അത്ഭുതത്തോടുകൂടി ഒരു പുസ്തകം, അവരുടെ ഒരു നോട്ട് പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ അപ്രകാശിത ആത്മകഥയായിരുന്നു അത് സ്ഥലം. ഇത് പുറത്തു വന്നിട്ടില്ല, മാതൃഭൂമി പ്രസിദ്ധീകരിക്കാൻ നിന്നു, പക്ഷേ ബന്ധുക്കൾ മുഴുവൻ കൈയും കാലും പിടിച്ച് ഇത് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ പ്രസിദ്ധീകരിക്കാതിരുന്നു. ആ പുസ്തകം വായിച്ച് ഞാൻ തരിച്ചിരുന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവരനുഭവിച്ച വ്യഥകളും അവരനുഭവിച്ച പീഡനങ്ങളും നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പുറത്ത് വന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ആഘോഷിക്കുന്ന, ഇന്ന് പിന്നെ സാംസ്കാരിക കേരളത്തിൻ്റെ തലപ്പത്ത് മുടിചൂടാ മനരെന്ന് പറയുന്ന പലരും മൂക്കുകുത്തിയനെ അത്രയും വിഷമാവസ്ഥകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ സാധനം പ്രസിദ്ധീകരിക്കാതെ പോയി. അത് അവരുടെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും സ്നേഹത്തിൻ്റെ മുന്നിൽ തോറ്റുകൊടുത്തതാണ്. അവിടെയാണ് ഞാൻ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ പുറകിലേക്ക് യാത്ര ചെയ്തു. അവിടെ അവരുടെ 30കളിലൊക്കെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച അവരുടെ കഥയും കവിതയും ഒക്കെ വായിച്ചപ്പോൾ അത് ഇന്നും പ്രസക്തമാണ് തോന്നി. അവിടെ നിന്നാണ് ഞാൻ കല്യാണിക്കുട്ടിയമ്മയുടെ നൃത്തത്തിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒരു നൃത്തയാത്രയുടെ ഒരു സ്ത്രീ രൂപമല്ല കല്യാണിക്കുട്ടിയമ്മ എന്നുള്ളത്. അതൊരു ഒരു വലിയ ഒരു പോരാട്ടത്തിൻ്റെ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വലിയൊരു സ്ത്രീ ഗോപുരമാണ്. ആ സ്ത്രീ ഗോപുരത്തെ അടയാളപ്പെടുത്തണമെന്നേ. ആ അടയാളപ്പെടുത്തുന്ന യാത്രയിലേക്ക് വന്ന സമയത്ത് അവരെക്കുറിച്ച് ഒന്നും കിട്ടാനില്ലായിരുന്നു. മറ്റേ വിഷ്വലി നമുക്ക് ഒന്നും കിട്ടാനില്ലായിരുന്നു. ഉണ്ടായിരുന്ന ഈ ദൂരദർശനെ പോലുള്ള പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ അത് വളരെ ലാഘവത്തോടുകൂടെ അവർ പറഞ്ഞു ഞങ്ങളത് മാച്ച് കളഞ്ഞു എന്നുള്ളത്. ഇതൊരു കവിതയാ. കുറെ കവിതകൾ എഴുതിയിട്ടില്ലേ അമ്മമ്മ? നന്നേ കുട്ടിക്കാലം മുതലേ. അമ്മമ്മ സ്വപ്നം കാണാറുണ്ടോ? പിന്നെ നിറയെ. എന്ത് സ്വപ്നവും അമ്മമ്മ കാണാറ്? എനിക്ക് ഒരു സ്വപ്നമല്ലേ ഉള്ളൂ. അതെന്താ? മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള സ്വപ്നം. അല്ലാതെ എനിക്ക് എന്താ ഉള്ളേ? എനിക്ക് അതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അമ്മമ്മയുടെ കൂടെ ഞാനും സ്വപ്നം കാണാൻ വരട്ടെ? ആ വന്നോളൂ. പ്രസിദ്ധ നർത്തകിയും കല്യാണിക്കുട്ടിയമ്മയുടെ കൊച്ചുമകളുമായ സ്മിതാ രാജൻ്റെ അമ്മമ്മയെ തേടിയുള്ള അന്വേഷണ യാത്രയായാണ് ഈ ബയോപിക് നീങ്ങുന്നത്. കന്യാകുമാരിയിലെയും ശുചീന്ദ്രത്തിലെയും മറ്റും നൃത്തരംഗങ്ങൾ മനോഹരമായി തന്നെ സ്മിത അവതരിപ്പിച്ചു. ചന്ദ്രികൂവീരിൽ എന്തൊരു ബന്ധുര
കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നാണ് എൻ്റെ അമ്മ. മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു വ്യക്തിയാണ്. ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് അമ്മമ്മ. കുട്ടിക്കാലം തൊട്ടേ അമ്മമ്മയുടെ ഒരു അമ്മമ്മയുടെ ഭാഗത്തെ അമ്മമ്മയുടെ ഒപ്പം തന്നെയായിരുന്നു എൻ്റെ വളർച്ച. ആ സമയത്തൊക്കെ അമ്മമ്മ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, കേരളത്തിൽ സ്ത്രീകൾക്ക് പുറത്തു പോകാനോ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ പുറത്തേക്ക് ഒച്ച വയ്ക്കാനോ പറ്റാതിരുന്ന ഒരു അതിനൊക്കെ വിലക്ക് കൽപ്പിച്ചിരുന്ന ഒരു കാലത്ത് ഇത് എല്ലാ വിലക്കുകളെയും അഭിമുഖീകരിച്ച് അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അമ്മമ്മ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള യാത്രകൾ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മമ്മ വീട്ടിൽ നിന്നും ദിവസങ്ങളോളം മാറി നിൽക്കും. അപ്പം അങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തി, ഞാൻ അന്നും വിചാരിച്ചിട്ടുണ്ട് എത്രമാത്രം സുരക്ഷിതമായിരിക്കും അമ്മമ്മ ഈ ഇങ്ങനെയുള്ള ഈ യാത്രകളിൽ എന്നൊക്കെ. അങ്ങനെയുള്ള ആ അമ്മമ്മ ഇന്ന് എൻ്റെ തലമുറയും എൻ്റെ മുന്നിലെ തലമുറയും എൻ്റെ പിന്നിലെ തലമുറയൊക്കെ ആ വ്യക്തിയെ വേണ്ട വിധം അതിനെ മാനിച്ചിട്ടില്ല, അവർക്ക് വേണ്ട ബഹുമതികൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന മോഹിനിയാട്ടത്തിൻ്റെ അമ്മയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സിനിമ, ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി, ശ്രീ വിനോദ് മങ്കര, അദ്ദേഹം അമ്മമ്മയെക്കുറിച്ച് വളരെയധികം പഠിച്ചു, ഒരുപക്ഷേ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെക്കാളും ഒക്കെ കൂടുതലായിട്ട് അദ്ദേഹം പഠിച്ച ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററിയെ പറ്റിയിട്ട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എനിക്ക് പിന്നോട്ടേക്ക് നിൽക്കാൻ തോന്നിയില്ല. അത് ശരിയല്ല. കാരണം കലാമണ്ഡലം കൃഷ്ണൻ നായരും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന രണ്ട് വ്യക്തികളുടെ ബഹുമാനാർത്ഥം ഞാൻ നടത്തി വരുന്ന കല്യാണകൃഷ്ണ ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന ഈ ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് തീരുമാനിച്ചു. വേണ്ടപ്പെട്ട അംഗീകാരങ്ങളൊന്നും ഈ മഹാനർത്തകിക്ക് ജീവകാലത്ത് ലഭിക്കുകയുണ്ടായില്ല. ഒടുവിൽ മരണം പോലും മഹനീയമാവാതെ പോയ ഒരു ജന്മമായിരുന്നു കല്യാണിക്കുട്ടിയമ്മയുടേതെന്ന് ഡോക്യുമെൻ്ററിയിൽ ഒരിടത്ത് മകൾ കലാവിജയൻ സ്മരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കലാലയത്തിൽ എൻ്റെ അച്ഛനും അമ്മയും സ്ഥാപിച്ച കലാലയത്തിൽ അമ്മയുടെ ബോഡി കൊണ്ട് കിടത്തി. എല്ലാവരും വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ അമ്മയുടെ തലവര വളരെ മോശമായിരുന്നു. കാരണം അമ്മ ഇത്രയൊക്കെ മോഹിനിയാട്ടത്തിന് ചെയ്തു. മോഹിനിയാട്ടം എന്ന കലാരൂപം അങ്ങേയറ്റം ഉയർത്തിയെടുത്ത എൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ടതായ അംഗീകാരം കിട്ടിയിട്ടില്ല. അമ്മയുടെ ആ അന്ത്യനിമിഷങ്ങളിൽ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് വേണം അമ്മയെ ദഹിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാം റെഡി ആയിട്ടിരുന്നു. പക്ഷെ അവർ വരാൻ വൈകി. എല്ലാവരും പിന്നെ ബഹളം കൂട്ടാൻ തുടങ്ങി. വേഗം തന്നെ അമ്മയെ ദഹിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ ദഹനമെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ വരണത്. അപ്പൊ ആ ഞാൻ പറയണത് വേറൊന്നുമല്ല, അമ്മ എന്ന ആ കലാകാരി മോഹിനിയാട്ടത്തിന് വേണ്ടി ജീവിച്ചു. കലാലോകത്തിലേക്ക് അമ്മ ഉണ്ടാക്കിയ, അമ്മ വളർത്തിയെടുത്ത, ഉയർത്തിയെടുത്ത മോഹിനിയാട്ടത്തെ കലാലോകത്തിലെ കലാകാരികൾക്ക് വേണ്ടി സമർപ്പിച്ചു. അതായിരുന്നു നമ്മുടെ ധർമ്മം. എന്തൊക്കെയോ അമ്മയ്ക്ക് കിട്ടേണ്ടതായിരുന്നു, അമ്മ എവിടെയൊക്കെയോ ഉയരേണ്ടതായിരുന്നു. അതൊന്നുമില്ലാതെ കലാലോകത്തിന് വേണ്ടി നൃത്തത്തെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് അമ്മ അങ്ങ് പോയി. മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന ഈ അമൂല്യ ചിത്രം നിരവധി വിഖ്യാത നർത്തകികൾ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്. അവരിൽ രണ്ടുപേർ കേരള പനോരമയുടെ ക്യാമറയ്ക്ക് മുന്നിൽ ചിത്രാനുഭവം പങ്കുവയ്ക്കുന്നു. പക്ഷേ വിനോദ് മങ്കര എടുത്ത ഈ ഒരു സംരംഭം വളരെ, പക്ഷേ കലാകാരന്മാരെ ഇത്രയധികം താത്തി കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ
വിനോദിന് ഇത്രയും ധൈര്യം വന്ന് എന്നുള്ളത്. ഏറ്റവും ദുഃഖം തോന്നിയത് കലച്ചേച്ചിയുടെ അവസാനത്തെ സീന്. അതായത് വളരെ കറക്റ്റാണ്, ഒരു കലാകാരന്മാരെയും കേരളത്തിലുള്ളവർക്ക് ബഹുമാനിക്കണമെന്നില്ല. പക്ഷേ അത് തന്നെയാണ് തലമുറയായിട്ട് ഞങ്ങളും അനുഭവിച്ചു വരുന്നത്. അങ്ങനെ ഒരു ധൈര്യം, പിന്നെ സ്മിതയ്ക്ക് തോന്നിയ ആ ഒരു ഭക്തിയും അമ്മമ്മോടുള്ള സ്നേഹവും വളരെയധികം ഭംഗിയായിട്ട് എനിക്ക് തോന്നി. കലാകാരന്മാർക്ക് ഇനി മേലാൽ ഇത്തരം അനുഭവം ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനും 59 കൊല്ലമായി ഈ കലാരംഗത്ത് വന്നത്, ഒരു ഉയർച്ചയും എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ 5 തലമുറ പഠിപ്പിച്ച ഒരു കലാകാരിക്ക് കിട്ടേണ്ട ഒരു സ്ഥാനവും എനിക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. പക്ഷേ ഇത്രയധികം കഷ്ടപ്പെട്ട് വിനോദ് മങ്കര ചെയ്തത് അങ്ങേയറ്റം ബഹുമാനം തോന്നി. അതിനെ പിന്താങ്ങിയ കൊച്ചുമകളുടെ ആ ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് അവർക്ക് വേണ്ട സകല സപ്പോർട്ടും കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാതെ മനസ്സിൽ തൊട്ട ഒരു ഡോക്യുമെൻ്ററിയാണ്. കാരണം നമ്മൾ മലയാളികൾ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ കലാകാരിയെ കാണാൻ കൂട്ടാക്കാറില്ല. നമ്മൾ പലപ്പോഴും ചെറിയ പ്രശസ്തികൾക്ക് പുറകെയാണ്. ഏറ്റവും മികച്ചതേതെന്ന് നമുക്ക് കാണാൻ പറ്റാറില്ല. മികച്ചതിനെ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു കാലഘട്ടം അങ്ങ് കടന്നുപോയി കഴിയുമ്പോഴാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, മികച്ചത് എന്ന് പറയുന്നത് കാലാതീതമാണ്. അതിൻ്റെ ഒരു തിരിച്ചറിവാണ് ഈ ഡോക്യുമെൻ്ററി. അത് എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തോന്നിയതിന് തീർച്ചയായിട്ടും സ്മിതയോടും നന്ദിയുണ്ട്. കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയെക്കുറിച്ചുള്ള ഈ ഇമോഷണൽ ബയോപിക് ഇവിടെ ആരംഭിച്ചിട്ടേയുള്ളൂ. ഇത് ലോകം മുഴുവനുമുള്ള ആ മഹത് ജീവിതത്തിൻ്റെ സമർപ്പണ യാത്രയാവുമെന്നും അതിലൂടെ ഒതുക്കി വയ്ക്കപ്പെട്ട ഒരു കലാകാരിയിലേക്കുള്ള കേരള മനസ്സിൻ്റെ യാത്രയാവുമെന്നും സംവിധായകൻ വിനോദ് മങ്കര കരുതുന്നു. സ്വാതിനാളിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരു കലാരൂപം മാത്രമായിട്ടാണ് തോന്നിയത്. അങ്ങനെയാണ് ഒരു കലാരൂപം വളരേണ്ടത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാത്രമാണെന്ന് പറയുന്നു, പക്ഷേ ഇത് ശരിയാണ്. ഇവിടെ പറഞ്ഞ ഇവരുടെ മോഹിനിയാട്ടക്കാരുടെ പുസ്തകങ്ങളിലുള്ള പല സാധനങ്ങളും ശരിയല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വെറും കേട്ടുകേൾവി മാത്രമാണ്. പക്ഷേ അങ്ങനെയാണോ? അത് അങ്ങനെ അല്ലായിരുന്നു. ഭരതനാട്യം പിന്നെ മറ്റു കലാരൂപങ്ങളൊന്നും അങ്ങനെയല്ല. പക്ഷേ ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഒരു അന്വേഷണ ത്വരയുമായിട്ട് ഞാൻ പോയപ്പോൾ ഇത് പലതും തെറ്റാണെന്ന് മനസ്സിലായി. ആ യാത്രയിലാണ് എനിക്ക് കല്യാണിക്കുട്ടിയമ്മയെ കണ്ടുകിട്ടുന്നത്. അതിന് അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു, എങ്ങനെയാണ് ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങൾ സ്വരുക്കൂട്ടുകയും ഇല്ലാത്തതിനെ എങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ആത്മപരിസരത്തു നിന്ന് അവരുടെ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴി എന്താണെന്ന് ആലോചിച്ച് ആ ഹൃദയത്തിൽ തൊടുകയാണ് ശരിക്കും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒരു 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 ഇമോഷണൽ ബയോപിക് എന്നുള്ള പറയാനാണ് എനിക്ക് ഇഷ്ടം. താമസിയാതെ ഇന്ത്യയിൽ എവിടെയും അമേരിക്ക യൂറോപ്പ് നഗരങ്ങളിലും ഈ ചിത്രം പ്രദർശനത്തിലെത്തും. സ്മിതാരാജൻ്റെ ഉടമസ്ഥതയിലുള്ള കല്യാണകൃഷ്ണ ഫൗണ്ടേഷൻ്റെ ഈ ഉദ്യമത്തിൽ കുടുംബാംഗങ്ങളും ശിഷ്യരുമൊക്കെ പങ്കുചേരുന്നുണ്ട്. അമേരിക്കയിൽ മെഡിസിൻ വിദ്യാർത്ഥിയായ സ്മിതയുടെ മകനും ഇതിൽ ചില പദങ്ങൾ ആലപിച്ചിട്ടുണ്ട്. എന്തൊരു മോഹന ചന്ദ്രിക ഭൂവിതിൽ എന്തൊരു ബന്ധുര ഭാവമഹോ. രണ്ടാമത് പാടിയ പാട്ട് മുഴുമതി പൊങ്ങിയായിരുന്നു, മുതുമുത്തശ്ശിയുടെ കമ്പോസിഷൻ തന്നെ. മുഴുമതി പൊങ്ങി തളിരുകൾ മിന്നി, മുഴുമതി പൊങ്ങി തളിരുകൾ മിന്നി, പോ നിര തേടും അളികുലം പാടി, പൂനിര തേടും അളികുലം പാടി. മുഴുമതി പൊങ്ങി തളിരുകൾ മിന്നി, മുഴുമതി പൊങ്ങി തളിരുകൾ മിന്നി, മുഴുമതി പൊങ്ങി തളിരുകൾ മിന്നി. അസാമാന്യമായ അർപ്പണബോധത്തോടെ മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് അഭിനവ മുഖങ്ങൾ കാഴ്ചവെച്ച കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ജീവിതം ഈ ഡോക്യുഫിക്ഷനിലൂടെ കലാകേരളം നന്നായി വായിക്കട്ടെ എന്ന് പ്രത്യാശ.
കേരള മനോരമ ചാനൽ ഫ്രീയായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീഡിയോയുടെ താഴെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് വലതുഭാഗത്ത് തെളിയുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു.